സംഘടിതരല്ലാത്തതിനാലാണ് കർഷകരോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അവഗണന പുലർത്തുന്നതെന്ന് ഇൻഫാം സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോസ് മോനിപ്പിള്ളി പറഞ്ഞു. അവഗണനയ്ക്കെതിരെ ഒറ്റക്കെട്ടായ പ്രതിഷേധം ആവശ്യമാണ്. ഇൻഫാമിന്റെ കർഷക ദിനാചരണം പൈങ്ങോട്ടൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഫാദർ ജോസ് മോനിപ്പിള്ളി. കർഷകരോടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവഗണനയ്ക്കെതിരെയുള്ള പ്രതിഷേധമായാണ് ഇൻഫാം ജനുവരി 15 കർഷക ദിനമായി ആചരിക്കുന്നത്. ദിനാചരണത്തിന്റെ ഉദ്ഘാടനം പൈങ്ങോട്ടൂരിൽ സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോസ് മോനിപ്പിള്ളി നിർവഹിച്ചു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരെ അവഗണിക്കുന്നതിനുള്ള മുഖ്യ കാരണം കർഷകർ സംഘടിതരല്ലാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവഗണനയ്ക്കെതിരെ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കേണ്ടതാണെന്നും ഫാദർ ജോസ് മോനിപ്പിള്ളി കൂട്ടിച്ചേർത്തു. നാട്ടുമൃഗങ്ങളിലെ വലിയ ശല്യങ്ങള് കൃഷിയിടങ്ങളിൽ ഇറങ്ങി കൃഷി നശിപ്പിക്കാത്ത ഒരു വലിയൊരു പതിവായിട്ട് വന്നിരിക്കുന്ന ഒരു അവസരമാണ്. പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ അടുത്ത പ്രദേശങ്ങളിൽ കോട്ടപ്പടിയും വരാട്ടുപാറയൊക്കെ പല തരത്തിൽ പല ദിവസങ്ങളിലെ ഇന്ന് വന്യമൃഗങ്ങളുടെ ആക്രമണം ഇന്ന് കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ദുരന്തമാണ്. ഇങ്ങനെയുള്ള ഈ സ്ഥിതികളിലൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു മൃഗത്തിൻ്റെ വില പോലും ഇന്ന് കർഷക ജനതയ്ക്ക് ഇന്ന് സർക്കാരുകൾ കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് യാഥാർത്ഥ്യം നമുക്കറിയാം. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കർഷകർ പണിതുണ്ടാക്കുന്ന സാധനങ്ങൾക്ക് അടിസ്ഥാന വില സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ആ വില എന്ന് പറയുന്നത് തുച്ഛമായിട്ടുള്ള വില, പണിക്കൂലി പോലും കിട്ടാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പ്രതിഷേധം നമ്മൾ അറിയിക്കുക എന്നുള്ളതാണ് ഏറ്റവും കരുണീയമായിട്ടുള്ളത്. പ്രത്യേകിച്ച് കാർഷിക പ്രശ്നങ്ങൾ അത് അവസാനിക്കണമെന്നിട്ട് കർഷക ജനത ഒന്നായിട്ട് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ ഇതിനൊരു ഒരു വിശേഷം ഉണ്ടാകുകയുള്ളൂ, ഒരു മാറ്റം ഉണ്ടാകുകയുള്ളൂ. യൂണിറ്റ് പ്രസിഡന്റ് ജോയി ചെറുകാട്ട് അധ്യക്ഷത വഹിച്ചു. ജോസ് എടപ്പാട്ട്, ഫാദർ ജോസഫ് മണത്തിൽ, സണ്ണി കാഞ്ഞിരത്തിങ്കൽ, മാണി പിട്ടാപ്പള്ളിയിൽ, ചെറിയാൻ കുന്നപ്പള്ളി, ജോയി തെങ്ങുംകുടി, സണ്ണി അരഞ്ഞാണിയിൽ, MT ഫ്രാൻസിസ്, VM ഫ്രാൻസിസ്, ജെയിംസ് പള്ളിക്കമാലിയിൽ, സണ്ണി കുറുന്താനം, ഡോക്ടർ HTM മേരി, ദീപക് മാത്യു എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ മികച്ച കർഷകരെ ആദരിച്ചു. ഫലവർഷ തൈകളും വിതരണം ചെയ്തു. KCV ന്യൂസ് പൈങ്ങോട്ടൂർ.